ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സ് വിത്ത് ആർമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീ സീസൺ മത്സരങ്ങൾക്കായി യുഎഇയിൽ എത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഗംഭീര പിന്തുണ നൽകിയ ആരാധകർക്ക് നന്ദി പറഞ്ഞ് പരിശീലകൻ എൽക്കോ ഷെട്ടാരി. കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധകർ നൽകുന്ന ഈ വലിയ പിന്തുണയിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഷെട്ടാരി പറഞ്ഞു. ടീമിന്റെ ഫലത്തെക്കുറിച്ച് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും പ്രീ സീസൺ മത്സരങ്ങൾ പുതിയ സീസണിനായുള്ള ഒരുക്കം മാത്രമായി കണ്ടാൽ മതിയെന്നും ഷെട്ടാരി ആരാധകരോട് വ്യക്തമാക്കി. പുതിയ ടീം ഒരുമിച്ച് പരിശീലനം ആരംഭിച്ചിട്ട് ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ. പുതിയ സീസണിനായുള്ള ടീം ഇപ്പോഴും സെറ്റായിട്ടില്ല, അതിന് സമയമെടുക്കും. സീസൺ ആരംഭിക്കുന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെച്ചപ്പെട്ട പ്രകടനം ആരാധകർക്ക് കാണാൻ കഴിയുമെന്നും ഷെട്ടാരി പറഞ്ഞു. ദുബായിലെ ഈ കടുത്ത ഉഷ്ണത്തിൽ കളിക്കുക എന്നത് താരങ്ങളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണെന്നും കോച്ച് കൂട്ടിച്ചേർത്തു. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ആരാധകർ നൽകിയ ഗംഭീര വരവേൽപ്പ് വലിയ ആത്മവിശ്വാസമാണ് ടീമിന് നൽകിയത്. സ്റ്റേഡിയത്തിലേക്ക് താരങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രദേശത്ത് തമ്പടിച്ച ആരാധകർ മഞ്ഞപ്പടയുടെ കൊടികളെ ഉയർത്തിയും പാട്ടുപാടിയും മുദ്രാവാക്യം വിളിച്ചുമെല്ലാമാണ് ടീമിനെ വരവേറ്റത്. നേരത്തെ വിമാനത്താവളത്തിലും വൻ വരവേൽപ്പാണ് വിദേശ മലയാളികൾ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് നൽകിയത്. പ്രീ സീസണിൽ ഇനി 3 മത്സരങ്ങൾ കൂടിയാണ് യുഎഇയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. എന്നാൽ ഇത് യുഎഇ ആണെന്നും മഞ്ഞപ്പടക്കും ആരാധകർക്കും നോട്ടമില്ല. യുഎഇയിലെ അൽ ഫുജൈറ സ്റ്റേഡിയം കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയമാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വൻ വരവേൽപ്പാണ് സ്റ്റേഡിയത്തിനകത്തും പുറത്തും ആരാധകർ നൽകിയത്. പ്രീ സീസൺ ടൂറിലെ ആദ്യ മത്സരത്തിൽ സമനിലയിൽ കുരുങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് 2 അംഗത്തിനായി വ്യാഴ്ച വീണ്ടും ഇറങ്ങും. September 12 വൈകിട്ട് 6:30 അജ്മാൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അജ്മാൻ സ്പോർട്സ് ക്ലബ്ബാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. 2 മത്സരത്തിൽ ആദ്യ ജയം സ്വന്തമാക്കാൻ തീരുമാനിച്ചുറച്ചായിരിക്കും ടീം ഇറങ്ങുക. ഈ മാസം 27 പ്രീ സീസൺ മാച്ചുകൾ അവസാനിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ന്യൂസുകൾ ഇനിയും വേഗത്തിൽ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.